மலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வித்ர மனோ ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇത് വലിയ നോമ്പുകാലമാണ്. വലിയ നോമ്പ് ആഗോള സഭയുടെ വാർഷിക ധ്യാനം എന്നറിയപ്പെടുന്ന ഒരു സമയമാണ്, ദൈവത്തിലേക്ക് മടങ്ങാനുള്ളൊരു സമയം. ഈ വലിയ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴിയായി പ്രത്യേക നിയോഗമായിട്ട് ദൈവത്തിലേക്ക് കൂടുതൽ തിരിയാനുള്ള ഒരു സന്ദേശം അവിടെ നമുക്ക് തരുന്നുണ്ട്. അതിഭൗതികതയിലേക്ക് വഴുതിപ്പോയ ഒരു ലോകം കൂടുതൽ സമർപ്പണത്തിലേക്കും മാനസാന്തരത്തിലേക്കും സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിലേക്കും മടങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ ഈ കാലം നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ട് തന്നെ സ്വാർത്ഥ ചിന്തകളും തൂർത്തും വ്യക്തി താല്പര്യങ്ങളുമെല്ലാം കൊണ്ട് കലുഷിതമായ ഒരു കാലഘട്ടത്തെ കൂടുതൽ മാനസാന്തരത്തിലേക്കും പങ്കുവയ്ക്കുന്ന അരൂപിയിലേക്കും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്കും നയിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ നിയോഗം. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വലിയ മാധ്യസ്ഥവും സഹായവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ മിശിഹായിലേക്ക് നയിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയ സഹോദരങ്ങളെ, മക്കളെ, നോമ്പിൻ്റെ നാളുകൾ ഒരു മടക്കയാത്രയുടെ സമയമാണ്. സഭാപിതാക്കന്മാർ സഭ മുഴുവൻ ഒരു വാർഷികധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ് 50 നോമ്പിനെക്കുറിച്ച് പറയുന്നത്. 50 നോമ്പ് എന്ന് പറയുന്നത് ഒരു സുറിയാനി പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. കൂടുതലായിട്ടും ഈശോയുടെ 40 ദിനരാത്രങ്ങൾ നീളുന്ന ഒരു നോമ്പാചരണം അല്ലെങ്കിൽ ഉപവാസത്തെക്കുറിച്ചുള്ള സുവിശേഷ ദർശനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. 40 എന്ന വാക്കിന് പോലും ഒരു ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട്. ഒരു സാംഘിക ദൈവശാസ്ത്രം അതിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റും. എന്നുവെച്ചാൽ 10 എന്നുള്ളത് ഒരു ദൈവിക സംഖ്യയാണ്. 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ നിയമങ്ങളാണത്. അതൊരു ദൈവികതയുടെ സംഖ്യയായിട്ട് വേദഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്തമായ സംഖ്യകൾക്ക് വ്യത്യസ്തമായ അർത്ഥങ്ങളൊക്കെ ഉണ്ട് ബൈബിളിൽ. 4 എന്നുള്ളതൊരു ഭൂമിയുടെ സംഖ്യയാണ്. അപ്പോൾ 4 10 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന 40 എന്നുള്ളത് ഭൗമികതയെ ദൈവികത കൊണ്ട് അതിജീവിക്കുക എന്ന ഒരു ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പിനും ആ അർത്ഥം കൈവരുന്നുണ്ട്. നോമ്പ് 40 നാളുകൾ അല്ലെങ്കിൽ 50 നോമ്പെന്ന് പറയുന്ന ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിലെ ഭൗതികതയുടെ അതിപ്രസരങ്ങളെ, ഭൗതികതയുടെ തലത്തിലേക്ക് ഇടിഞ്ഞുപോയ മനുഷ്യപ്രകൃതിയെ ദൈവികതയുടെ തലത്തിലേക്ക് ഉയർത്തുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഈശോ ശാന്തതയിലേക്കും മരുഭൂമിയുടെ ഏകാന്തതയിലേക്കും മടങ്ങി പിതാവിനോടൊപ്പം ആയിരിക്കാൻ വേണ്ടി. ഈശോയുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനസാന്തരം ആവശ്യമില്ല. അവിടുന്ന് തൻ്റെ ഈ ഭൂമിയിലെ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. ഈശോയ്ക്ക് തൻ്റെ ദൗത്യം
തുടങ്ങാൻ വേണ്ടിയുള്ള തീക്ഷ്ണമായ ഒരുക്ക നാളുകളിലേക്കാണ് അവിടുന്ന് പ്രവേശിക്കുന്നത്. ഈശോയുടെ മാമോദീസാ സ്വീകരണത്തിലൂടെ സവിശേഷമായ വിധം സ്വർഗം ആ ദൗത്യത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ലോകത്തിന് ഈശോയെ വെളിപ്പെടുത്തിക്കൊണ്ട് ആ ദൗത്യം അറിയിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന പിതാവിൻ്റെ സ്വരം അവിടെ മുഴങ്ങുന്നത് നമ്മൾ കാണും. അതുകഴിഞ്ഞ് ഈശോ മരുഭൂമിയിലെ പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നു. ആ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ദൗത്യ ആരംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യത്യസ്തമായ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കാനായിട്ടുണ്ട്. ആ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഒരുപാട് ഒരുക്കം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ബലഹീനരും പാപികളുമായതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയൊരു പരിവർത്തനവും മാനസാന്തരവും ആവശ്യമാണ്. അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ദിനങ്ങളായിട്ട് വേണം ഈ ദിനങ്ങളെ നമ്മൾ കാണാൻ. മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്, ഏകാന്തതയിലേക്ക് പ്രവേശിക്കുന്നത് ദൈവസന്നിധിയിലേക്കുള്ള ഒരു മടക്കമാണ്. പറുദീസായിലെ മനുഷ്യൻ ദൈവത്തോടൊപ്പമായിരുന്ന നാളുകളും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്ന ആദ്യ മനുഷ്യർ ആദവും ഹവ്വയും, അങ്ങനെ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടായിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പുറം തിരിഞ്ഞുകൊണ്ട് പാപം ചെയ്തപ്പോൾ ഇരുട്ടിലേക്കാണ് മാറുന്നത്. ഇലകൾക്ക് മറവിലേക്ക് മാറി മറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ പിന്നെ കാണും 3-ാം അധ്യായത്തിൽ. ആദം അങ്ങനെ ഇലമറവിലേക്ക് മറഞ്ഞു, ഇരുട്ടിലേക്ക് മാറി, ദൈവത്തിന് പുറം തിരിഞ്ഞു, പ്രകാശത്തിന് പുറം തിരിഞ്ഞു. ഇത് പാപം ചെയ്ത മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമ്മളൊക്കെ പാപത്തിൽ വീഴുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ പ്രതിസന്ധിയാണ് ഈ ഇരുട്ട്. ഈ ഇരുട്ടിൽ മനുഷ്യനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല. ദൈവഹിതം തിരസ്കരിച്ചതാണത്. സ്നേഹനിരാസമാണ് ഇരുട്ട്. ദൈവനിരാസം തന്നെയാണ് സ്നേഹനിരാസവും. അല്ലെ, ദൈവത്തെ തിരസ്കരിക്കുന്നവൻ സ്നേഹത്തിന് പുറം തിരിയ കൂടിയാണ്. അതുകൊണ്ടാണ് ആദം ഹവ്വയെ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചവനാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയെ പറഞ്ഞാൽ എൻ്റെ ചങ്കിൻ്റെ ചങ്കാണെന്ന് പറയുന്ന വിധം അത്ര കണ്ട് ചേർത്ത് പിടിച്ചതാണ്. വാരിയിൽ നിന്ന് രൂപം കൊടുത്ത ഹവ്വയെ ആദ്യം ആദം കാണുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അങ്ങനെ പറഞ്ഞ് ആ ജീവിത പങ്കാളിയുടെ നേർക്ക്, നെഞ്ചിനു നേർക്ക് ആദ്യമായിട്ട് ആദം വിരൽ ചൂണ്ടുന്നു. ഇവളാണതിന് ഉത്തരവാദി. ആദം, നീ എവിടെ എന്ന ആ ചോദ്യത്തിന് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചതാണ്. പിന്നെ കർത്താവ് ചോദിക്കുന്ന 2-ാമത്തെ കാര്യമുണ്ട്, ഞാൻ കഴിക്കരുതെന്ന് നിന്നോട് പറഞ്ഞ പഴം നീ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഇവളാണിതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഹവ്വയുടെ നെഞ്ചിനു നേർക്ക് വിരൽ ചൂണ്ടുന്ന ആദം, ആ ഒരു അവസ്ഥയിൽ അങ്ങനെ വിരൽ ചൂണ്ടുന്ന ആദം ദൈവത്തിന് പുറം തിരിഞ്ഞോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് അല്ലെ മനുഷ്യന് പുറം തിരിയുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. ദൈവത്തെ തിരസ്കരിക്കുന്ന, പാപം ചെയ്യുന്ന മനുഷ്യൻ സഹോദരങ്ങൾക്കുമെതിരായി മാറുന്നു, സഹോദരങ്ങൾക്കും പുറം തിരിയുന്നു, അവരെ വേദനിപ്പിക്കുന്നു, അവരിൽ നകന്നു പോകുന്നു. അതാണ് സ്നേഹത്തിൻ്റെ തിരസ്കരണം എന്ന് പറയുന്നത്. ഇനി തമ്പുരാനിലേക്ക് മടങ്ങുക എന്നാണ്. അതാണ് മിശിഹായിലൂടെ സാധ്യമായത്. ഈശോയിലൂടെ സാധ്യമായ രക്ഷ ഈ യഥാർത്ഥ സ്നേഹത്തിലേക്കുള്ള മടക്കമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്, തനിമയുള്ള സ്നേഹം. കുരിശിലെ സ്നേഹമാണത് യഥാർത്ഥത്തിൽ വിശുദ്ധി. ത്യാഗോജ്വലമായ ജീവിത സമർപ്പണത്തിൽ ഉൾച്ചേരുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് വിശുദ്ധി. അതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. മനുഷ്യൻ്റെ സ്വാർത്ഥമാണ് പാപത്തിലേക്ക് നയിച്ചത്. എന്തായിരുന്നു ആദത്തിൻ്റെ പാപം എന്ന് പറയുന്നത്? ആദം ദൈവകൽപ്പന ലംഘിച്ചു എന്ന് വെച്ചാൽ കഴിക്കരുതെന്ന് പറഞ്ഞ പഴം നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം കഴിച്ചു എന്ന് വെച്ചാൽ നന്മതിന്മകളുടെ അറിവിൻ്റെ മാനദണ്ഡമായിട്ട് സ്വയം പ്രതിഷ്ഠിച്ചു. ഇന്നും മനുഷ്യൻ്റെ സ്വാർത്ഥം അതാ ചെയ്യുന്നത്, അവൻ്റെ അഹന്ത അതാണ് ചെയ്യിക്കുന്നത്. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പാപത്തിൻ്റെ തനിയാവർത്തനങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ വ്യത്യസ്ത രൂപഭാവങ്ങളാണ് ഈശോയുടെ ജീവിതത്തിലുണ്ടായ പ്രലോഭനങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് ഒറ്റപ്പെട്ടൊരു പ്രലോഭനമായിട്ട് കാണേണ്ട കാര്യമില്ല. ഈശോയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സമയങ്ങളിൽ അവിടുന്ന് നേരിട്ട അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ അതിജീവിച്ച പ്രലോഭനങ്ങളുടെ ഒരു ചിത്രമാണ് 3 പ്രലോഭനങ്ങളിലായിട്ട് കാണുന്നത്. ആ 3 പ്രലോഭനങ്ങൾ അപ്പത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ, ആധിപത്യത്തിൻ്റെ പ്രലോഭനങ്ങളായിട്ട് നാം തിരിച്ചറിയണം. അപ്പത്തിൻ്റെ പ്രലോഭനം എന്ന് വെച്ചാൽ എന്താണത്? അത് എൻ്റെ ശരീരത്തിൻ്റെ തൃഷ്ണകളോട്, എൻ്റെ സ്വാർത്ഥപരമായ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള വഴിവിട്ട അലച്ചിലുകളോടുള്ള അതിജീവനമാണ്. ആ പ്രലോഭനം എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോഴും കടന്നു വരും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അത്, ലോകത്തിൻ്റെ വശ്യതകൾ കൊണ്ട് അത് സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ദൈവികതയാണ് അവിടെ ആവശ്യമായിരിക്കുന്നത് എന്ന സത്യം ഓർമ്മപ്പെടുത്തുകയാണ്.
കല്ലുകൾ അപ്പമാക്കാൻ പറഞ്ഞ സാത്താൻ തിരിച്ചറിയുന്നില്ലല്ലോ, ഇത് അപ്പമാകേണ്ടവനാണ് ലോകത്തിന് മുഴുവനെന്ന സത്യം. അതിനെതിരെയാണ് അവൻ നിലപാട് സ്വീകരിക്കുന്നത്. കല്ലുകളല്ല അപ്പമാക്കുക, അവൻ്റെ ശരീരമാണ് അവൻ അപ്പമാക്കി മുറിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ഒരു സത്യത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. സഭയുടെ മക്കൾ വിശുദ്ധ കുർബാനയിലൂടെ യഥാർത്ഥ ജീവൻ്റെ അപ്പം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഭൗതികമായ വശ്യതകളിൽ അകപ്പെട്ടു പോകാതെ നിത്യജീവൻ്റെ സ്നേഹത്തിൻ്റെ തികവിലേക്ക് നമ്മൾ വരുന്നു എന്ന സത്യം നമുക്ക് ഓർത്തെടുക്കാം. രണ്ട്, അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം. മനുഷ്യന് സ്വാഭാവികമായ ദാഹമാണ് അംഗീകാരത്തിന് വേണ്ടി. ദൈവാലയ ഗോപുരത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാട്, മാലാഹമാരെ തന്നെ കാത്തുകൊള്ളുമെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ട് സാത്താൻ ഈശോയെ പരീക്ഷിക്കുന്നു. അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ്, അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഈശോയുടെ ജീവിതത്തിൽ ഏത് സമയത്തും ഉണ്ടായിരുന്ന പ്രലോഭനങ്ങൾ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും കടന്നു വരുന്നത്. അംഗീകാരത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്നു, അത് അതിൽ തന്നെ തെറ്റില്ല. പക്ഷേ വഴിവിട്ട രീതിയിൽ അംഗീകാരം പിടിച്ചെടുക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ വ്യാപരിക്കുന്ന മനുഷ്യൻ അവരനെ ഇല്ലെന്നാക്കിയും അവനെ നശിപ്പിച്ചും ഒക്കെ എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, അധികാര കസേരകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന മനുഷ്യൻ. സ്വാഭാവികമായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് അംഗീകാരം ആവശ്യമാണ്, അത് ദൈവം തരും. പക്ഷേ അത് വഴിവിട്ട രീതിയിലാകുമ്പോൾ അവിടെ പ്രതിസന്ധിയായി. വഴിവിട്ട രീതിയിൽ ദൈവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ഒരു മായാജാലക്കാരനെ പോലെ അത്ഭുത പ്രതിഭാസങ്ങൾ കാണിച്ചുകൊണ്ട്, ചെപ്പടി വിദ്യകൾ കാണിച്ചുകൊണ്ട്, എളുപ്പ വഴിയിലൂടെ, കുറുക്ക് വഴിയിലൂടെ രക്ഷ നേടാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ശൈലി. ഈശോ ഒരുപക്ഷെ കുരിശിൽ കിടന്നപ്പോൾ ഇതേ പ്രലോഭനം അവിടെ ആവർത്തിച്ചില്ലേ? താഴെ നിന്നിരുന്നവർ അവനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് നീ ദൈവപുത്രനാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, എന്നിട്ട് നിന്നെ തന്നെ രക്ഷിച്ചിട്ട് ഞങ്ങളെയും രക്ഷിക്കുക. ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വന്ന് ഞങ്ങളെയും രക്ഷിക്കാൻ പറയുന്ന സമയത്ത് യഥാർത്ഥ ദൈവപുത്രനായ സാക്ഷാൽ ദൈവം തമ്പുരാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തമ്പുരാന് ഒരു നിമിഷം പോലും ആവശ്യമില്ല ആ കുരിശൊക്കെ തകർത്തുകൊണ്ട് ഇറങ്ങി വരാനായിട്ട്. എന്തൊരു വലിയ പ്രലോഭനമാണത്! പക്ഷേ നിസ്സഹായനെ പോലെ അവിടെ പിടഞ്ഞു മരിക്കുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, നമ്മളറിയാത്ത കുറ്റത്തിനും ഒരുപക്ഷെ ചെയ്ത തെറ്റിനും ഒക്കെ എതിരായിട്ട് വെല്ലുവിളികൾ ഉയരുമ്പോൾ അവിടെയൊക്കെ സമചിത്തതയോടെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുവാനുള്ള ഒരു വലിയ സമർപ്പണമാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് വഴിവിട്ട രീതിയിൽ നമുക്ക് അംഗീകാരങ്ങൾക്ക് പിറകെ പോകണ്ട. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവഹിതാനുസാരം എല്ലാം നന്നായി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊള്ളും എന്നുള്ളതാണ് സത്യം. ഈ കാലഘട്ടം എത്ര പെട്ടെന്നാണ് വഴിവിട്ട രീതിയിലൊക്കെ വ്യാപരിക്കുന്നത്! എന്തിൻ്റെയും പുറകിൽ അധികാര കസേരകൾക്ക് വേണ്ടി എത്രയെത്ര നെട്ടോട്ടങ്ങൾ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക തലങ്ങളിൽ എന്നല്ല പലയിടങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. സഭയിൽ പോലും അങ്ങനെ ചിലപ്പോൾ കടന്നു വരാറുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ പൂർത്തിയാക്കേണ്ടത്, ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത്, എൻ്റെ സ്വാർത്ഥത്തിൻ്റെ വഴി അല്ല എന്നുള്ള തിരിച്ചറിവാണ് പ്രധാനപ്പെട്ടത്. നോമ്പ് നാളുകളിൽ ഈ ഓർമ്മപ്പെടുത്തൽ കർത്താവ് നമുക്ക് തരുന്നുണ്ടെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. മൂന്നാമത്തെ പ്രലോഭനം ആധിപത്യത്തിൻ്റെ പ്രലോഭനമാണ്, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള പ്രലോഭനമാണ്. സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ എല്ലാമാണെന്ന് ചിന്തിക്കുന്ന വലിയ വഴിതെറ്റിയ ഒരു പ്രലോഭനം. നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ എല്ലാം നിനക്ക് ഞാൻ തരും എന്ന് പറയുന്ന ആ വിഡ്ഢിത്വം, ഇതുതന്നെയാണ് സമ്പത്തിൻ്റെ പിറകിൽ എല്ലാം ഉണ്ടെന്ന് കരുതുന്ന മനുഷ്യൻ്റെ വിഡ്ഢിത്വവും. സമ്പത്തെല്ലാമാണ് എന്ന് പറയുന്ന മനുഷ്യൻ, ഒരു ധനികനായ മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ടല്ലോ ദൈവരാജ്യം അന്വേഷിച്ചുകൊണ്ട്. കൽപ്പനകളൊക്കെ പാലിക്കാൻ പറയുമ്പോൾ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അയാൾ പറയും. ഈശോ സ്നേഹത്തോടെ ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് പറയും, മോനെ നിനക്ക് ഒരു കാര്യം കുറവുണ്ട്. ആ ഒരു കാര്യം എന്താ? ഒരു കാര്യം കുറവുണ്ടെന്ന് പറയുന്ന മറ്റൊന്നുമല്ല ഈശോ പറഞ്ഞത്, നിൻ്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ അനുഗമിക്കുക. അയാൾ വലിയ സമ്പന്നനായിരുന്നു, നിരാശനായി തിരിച്ചു പോയെന്ന് തിരുവചനം പറയും. അയാളുടെ ജീവിതത്തിൽ സമ്പത്തായിരുന്നു ദൈവം, യഥാർത്ഥത്തിൽ തിരിച്ചായിരുന്നു വേണ്ടിയിരുന്നു. ദൈവം സമ്പത്താകേണ്ടിയിരുന്നു. ദൈവം സമ്പത്താകുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് അവിടെ തരും. അതാണ് തിരുവചനം പറയുന്നത്, ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, അതോടുകൂടി ചേർത്ത് ബാക്കിയെല്ലാം നിനക്ക് നൽകപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ, ദൈവം നമുക്ക് സമ്പത്തായി മാറട്ടെ. ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറട്ടെ. സകലത്തിൻ്റെയും നാഥനായിട്ട് അവിടുന്ന് മാറട്ടെ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കർത്താവ് നമുക്ക് തന്നുകൊള്ളും. നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്നെല്ലാം കൂട്ടിച്ചേർക്കും ആവശ്യമുള്ളതൊക്കെ. നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യണം, അലസനായിരിക്കാൻ പാടില്ല, ആത്മാർത്ഥമായി അധ്വാനിക്കണം. നമുക്ക് ആവശ്യമായ സമ്പത്തൊക്കെ നമ്മൾ ഉണ്ടാക്കണം, ന്യായമായ മാർഗത്തിലൂടെ, ഹിതകരമായ രീതിയിൽ. അവിടെ
ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, അനുഗ്രഹമായി മാറും. പക്ഷേ സമ്പത്തിലെല്ലാം അടങ്ങിയിരിക്കുന്നു എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിൽ എല്ലാം ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വഴി പിഴച്ചു. ഇത്തരം പ്രലോഭനങ്ങൾ, അപ്പോൾ ഈ അപ്പത്തിനു വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, ആധിപത്യത്തിനും സമ്പത്തിനുമൊക്കെ വേണ്ടിയുള്ള ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങൾ, അല്ലെങ്കിൽ നോമ്പുകാലത്തിൻ്റെ പ്രാർത്ഥനാനുഭവങ്ങൾ, അത് ആഴത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. തീക്ഷ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങാനൊരു സമയമാണിത്. കൂടുതൽ പ്രാർത്ഥിക്കാനൊരു സമയമാണ് ഈ നോമ്പ് നാളുകൾ. കൂടുതൽ വചനം വായിച്ച് ധ്യാനിക്കാനൊരു സമയമാണ്. പരിശുദ്ധ കുർബാനയിൽ തീക്ഷ്ണതയോടുകൂടി പങ്കെടുക്കാനൊരു സമയമാണ്. അടുക്കലടുക്കൽ കുമ്പസാരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ കൃപ നിറഞ്ഞ ജീവിതം നയിക്കുവാനുള്ള സമയമാണിത്. അതുകൊണ്ട് ഹൃദയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് സ്നേഹം നിറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. സ്നേഹമാണ് പരിശുദ്ധി, സ്നേഹം നിരാസമാണ് പാപം. ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങാം. ദൈവത്തിൻ്റെ സ്നേഹം അടുത്ത് അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ആ കരുണാർദ്രമായ സ്നേഹം നമ്മെ മാടി വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അടുത്തു വരിക, നീ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാമെന്ന് പറയുന്ന ആ കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹമുണ്ട്. തൂർത്തപുത്രൻ മടങ്ങി വരുന്നത് പോലെ മടങ്ങി വരാനുള്ള നാളുകളാണിത്. നമ്മളൊക്കെ അകപ്പെട്ടു പോയ ചില ചെളിക്കുണ്ടുകളുണ്ട്, പെട്ടുപോയ ചില തടവറകളുണ്ട്, നഷ്ടപ്പെട്ടു പോയ പ്രകാശത്തിൻ്റെ വഴികളുണ്ട്. അവിടെ എല്ലാം വിട്ടിട്ട് ആ പിതാവിൻ്റെ സ്നേഹഭവനത്തിലേക്ക് മടങ്ങിയെത്താൻ മനസ്സുകൊണ്ട് സാധിക്കുമ്പോൾ അവിടെ നമ്മളെ ചേർത്ത് പിടിച്ച് നമുക്കാവശ്യമുള്ളതെല്ലാം തരും. നമ്മുടെ വിരലിൽ മോതിരം ഇടുന്നു, പുതിയ വസ്ത്രങ്ങൾ തരുന്നു, നമുക്ക് വേണ്ടി വിരുന്ന് കൂട്ടുന്നു. എല്ലാം വിരുന്ന് ഒരുക്കുന്ന ദൈവം, അങ്ങനെ കൃപ നിറയുന്ന ഒരു അനുഭവം, അതാണ് നമ്മൾ ഈ നോമ്പിലൂടെ കടന്ന് അവിടുത്തെ പെസഹാരഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി സഭ ഒരുക്കിയിരിക്കുന്ന ഈ നോമ്പ് നാളുകൾ, വലിയ നോമ്പിൻ്റെ നാളുകളെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ ഉൾച്ചേരാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കണ്ണുകളടച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹീതമായ നോമ്പ് നാളുകളിലേക്ക് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ലോകം ദൈവത്തിലേക്ക് മടങ്ങിയെത്തണം എന്ന് അവിടുന്ന് അടയാളങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയാണല്ലോ. ഈ നാളുകളിലൊക്കെ നിസ്സാരമായ കാര്യങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ അടച്ചു പൂട്ടാനായിട്ട് അങ്ങേക്ക് എത്ര എളുപ്പത്തിൽ കഴിയും. ഞങ്ങളുടെ നിസ്സാരതയും ഞങ്ങളുടെ ബലഹീനതകളും ഇല്ലായ്മയും ഒക്കെ നന്നായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു കാലം കൂടിയാണല്ലോ ഇത്. കർത്താവേ, അവിടുന്ന് ആണെല്ലാമെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ. അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്നും യഥാർത്ഥ സമ്പത്തെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ. അങ്ങിലേക്ക് മടങ്ങാൻ, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആ ആശ്ലേഷത്തിലേക്ക് മടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സ്വീകരിച്ചാലും അങ്ങയുടെ വലിയ സ്നേഹത്തിൽ ഹൃദയവിശുദ്ധിയോടുകൂടി അടുത്തു വന്ന് അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ, ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് ഇടയാവട്ടെ. തൂർത്തും ആർത്തിയും കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ചൈതന്യത്തിൽ നിറയുവാൻ അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. അമ്മയായ പരിശുദ്ധ കന്യകാ മറിയമേ, അമ്മയ്ക്ക്, അമ്മയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ ഈ കാലഘട്ടത്തെയും തിരുസഭയെ മുഴുവനും സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥ പ്രാർത്ഥിക്കണമേ. ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയമേ, അങ്ങ് ഞങ്ങളുടെയും അമ്മയാണല്ലോ, ലോകത്തിൻ്റെ അമ്മയാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ലോകത്തെ യഥാർത്ഥ വിശുദ്ധിയിലേക്കും സ്നേഹത്തിലേക്കും പങ്കുവയ്ക്കുന്ന അരൂപിയിലേക്കും നയിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും തിരുസഭ മുഴുവനും ലോകത്തെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 ಪರ
ആത്മാവിൻ കനലെരിയട്ടെ. നമ്മെ മുഴുവനായും നമ്മുടെ കുടുംബത്തെയും ജീവിത സാഹചര്യങ്ങളെയൊക്കെ അവിടത്തേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം മരിയൻ കൂടാരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിരവധി ആളുകൾ യേശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ട്. അവരെയൊക്കെ സമർപ്പിക്കാം. ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടു കൂടി നേരുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ.